ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിയിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. കടുവ സാന്നിധ്യം. ചാലിയാർ വിജയപുരം അളക്കൽ നിവാസികൾ ആശങ്കയിൽ. വളർത്തുനായകളെ ഉൾപ്പെടെ കടുവ കൊണ്ടുപോയതായി നാട്ടുകാർ. ചാലിയാർ പഞ്ചായത്തിലെ വിജയപുരം അളക്കൽ ഭാഗങ്ങളിലെ കുടുംബങ്ങളും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് ഏറെ ഭീതിയിൽ കഴിയുന്നത്. മാസങ്ങൾക്ക് മുൻപ് പുലി സാന്നിധ്യവും ഇവിടെയുണ്ടായിരുന്നു. അന്ന് നിരവധി ആടുകളെയും വളർത്തുനായകളെയും പുലി കടിച്ചു കൊന്നിരുന്നു. 3000 വനമേഖലയിൽ നിന്നുമാണ് കടുവ വരുന്നതെന്ന് പ്രദേശവാസിയായ രാജു പൂവത്തിങ്കൽ പറഞ്ഞു. തന്റെ കോഴിക്കോടിന്റെ പരിസരത്ത് കടുവയെത്തി. രാത്രിയിൽ കടുവയുടെ അലർച്ച കേൾക്കുന്നുണ്ടെന്നും രാജു പറഞ്ഞു. ഞാൻ ശബ്ദം വൈകുന്നേരം 5 മണിയായപ്പം കടുവയുടെ കരച്ചിലേ, അത് എല്ലാവരും ഭയങ്കര ഉച്ചത്തിലാണല്ലോ കരഞ്ഞത്. അത് ഒരു 4 പ്രാവശ്യം കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെ പ്രാവശ്യം ഈ പിന്നെ പുള്ളൂര് ജോയിച്ചേട്ടൻ്റെ പട്ടി വരച്ചപ്പം ആ സാധനം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് ജോയിച്ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ വാതിലടിച്ച് ഉള്ളിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അന്ന് രാത്രി വീട് ഈ കോഴിക്കോട്ടിൻ്റെ അവിടെ വന്നത്. കോഴിക്കോട്ടിൻ്റെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് അടിച്ചപ്പം അത് റോഡിലേക്ക് ഇറങ്ങി. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ അടിക്കാനൊന്നും പോയില്ല, പേടിയല്ലേ. വയനാട്ടിലേക്ക് മാതിരി എന്നാ നമുക്ക് പറയാൻ പറ്റിയല്ലോ. പിന്നെ അത് ഐഷയുടെ പട്ടി, കയ്യിൽ ഐഷയുടെ പട്ടീനെ കൊണ്ടുപോയി. പുലിക്ക് പുറമെ കടുവയുടെ സാന്നിധ്യം ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സിബി അംപാട് പറഞ്ഞു. ടാപ്പിംഗ് തൊഴിലാളിയായ താൻ ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ 4 മണിയോടെയാണ് ടാപ്പിംഗിനായി ഇവിടെ എത്തുന്നത്. ജീവൻ പണയം വെച്ച് വേണം ടാപ്പിംഗ് നടത്താൻ. വനം വകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടണമെന്നും സിബി അംബാട് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് ടാപ്പിംഗ് തൊഴിലാളികൾ കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. രാവിലെ വെട്ടാൻ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ തോട്ടത്തിലെ ഹിന്ദിക്കാരൻ കടുവേനെ നേരിട്ട് പകൽ 3 മണിക്ക് കണ്ടു. അന്ന് രാത്രിയിലാണെങ്കിലും ഇവരെ കാറിക്കൊണ്ട് കിടക്കുകയായിരുന്നു കടുവ. എല്ലാവർക്കും ഭീതികരമായ രീതിയിൽ, അതായത് ജീവിക്കാൻ കടുവേനെയും കാട്ടുമൃഗങ്ങളെയും പേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അത് ചുറ്റുവട്ടത്തുനിന്നായിട്ടിപ്പം 4-5 വീട്ടിൽ നിന്ന് പട്ടികളെ കൊണ്ടുപോയി. അങ്ങനെ രൂക്ഷമായൊരു പിന്നെ കടുവയുടെ പിന്നെ ഭീതിയിലാണ് ഇപ്പം എല്ലാവരും കഴിയുന്നത്. ഇത് 3000 വനമേഖലയാണല്ലോ. ആ ഈ 1-ാം ബ്ലോക്ക് ഇവിടെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരു എങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അതായത് ഇപ്പം കാട്ടിലെ മൃഗങ്ങളെ, ഇതിൽ നാട്ടിലെ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പം പണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടായമാതിരി ഇപ്പം ഇനി മനുഷ്യനെ പിടിക്കുമെന്ന് എല്ലാവർക്കും ഒരു പേടി. എല്ലാവരും വെളുപ്പിന് വന്ന് വെട്ടാൻ വരുന്ന ആൾക്കാരൊക്കെയാണ്. അവർക്കൊക്കെ ഇവിടെ 4 മണിക്കും 3 മണിക്കൊക്കെ വിട്ടു തുടങ്ങും. കാരണം ഇപ്പം ഈ ഇല പൊഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ലൈറ്റ് വെച്ച് എല്ലാവരും വെട്ടുന്നത്, വെയിലാകുമ്പോഴത്തേക്കും വെട്ടി തീർക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പകൽ അന്യസംസ്ഥാന തൊഴിലാളിയായ മാർട്ടിൻ പുലിയെ കണ്ടുവെന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ ജിജി തിപ്പുരി പറഞ്ഞു. 2 മണിക്കൊക്കെ വന്ന് വെട്ടുന്നവരുണ്ട്. ഈ ഇലയൊക്കെ പൊഴിഞ്ഞുകൊണ്ട് വെയിലൊക്കെ ആയതുകൊണ്ട്, ചൂടൊക്കെ ആയതുകൊണ്ട് നേരത്തെ വന്ന് വെട്ടും. എല്ലാവർക്കും ഇപ്പോൾ പേടിയായതിൻ്റെ താമസമാണ് ഇപ്പോൾ വന്ന് വിട്ടതെന്നൊക്കെ. നമുക്ക് ഐശ്വര്യം കൂടെ വെട്ടണം. ആ ഇവിടെ കടുവ മാത്രമല്ല, ഇവിടെ പുലിയുണ്ട്. ആ എൻ്റെ വീട്ടിൽ നിന്ന് പട്ടീനെ കൊണ്ടുപോയി, ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആടിനെ കൊണ്ടുപോയി. അത് കടുവയാണെന്ന് കരുതിക്കൊണ്ടായിരുന്നത്. ഈയിടെ ഒരു ഹിന്ദിക്കാരൻ നേരിട്ട് കാണുകയും അത് പുള്ളിയുണ്ട്, പുള്ളിപ്പുലിയാണെന്നാണ് അവൻ പറഞ്ഞതും. അവൻ ഒരു ഫോട്ടോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുലിയുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ. കടുവായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളൊക്കെ ആദ്യം ഇരുന്നത്. അത് അല്ല, ഇപ്പോൾ പുള്ളിപ്പുലി ഉണ്ടെന്നാണ് ജനങ്ങളുടെ വിചാരം. ഇത് കടുവയും പുലിയും ഇവിടെ ഉണ്ട്. പിന്നെ അതിനെയൊക്കെ കൂട് വെച്ച് ഇവിടെ പിടിച്ചുകൊണ്ട് പോണെന്നാണ്. ആനയും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈയിടെ. ആ റാട്ടേരെ പുറകെ വന്ന് ഇങ്ങനെ തെങ്ങ് കവുങ്ങ് എല്ലാം പൊടിച്ച് കളയുക. കടുവ ഭീതിയിൽ നിൽക്കുമ്പോൾ പുലി സാന്നിധ്യം കൂടിയുള്ളത് ആശങ്കപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം അളക്കലിലെ തയ്യിൽ ആയിഷയുടെ വളർത്തുനായയെ കടുവ പിടിച്ചുകൊണ്ടുപോയി. രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അളക്കൽ വിജയപുരം നിവാസികൾ. 3000 വനമേഖലയിൽ കാട്ടാന സാന്നിധ്യവുമുണ്ട്. മൈലാടി മേഖല കാട്ടാന ഭീതിയിൽ കഴിയുമ്പോൾ അളക്കൽ വിജയപുരം നിവാസികൾ കടുവ പുലി ഭീതിയിലാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.